സിനിമാ പ്രേമികൾക്ക് റിയാ സാറയെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം 2012 മുതൽ സിനിമാ രംഗത്ത് സജീവമാണ്. 22 ഫീമെയിൽ കോട്ടയത്തിലെയിലൂടെ മികച്ച അഭിനേത്രിയായി മലയാള സിനിമയിലേക്ക് വന്നു. പിന്നീട് പല അഭിനേത്രികളുടെയും ശബ്ദത്തിലൂടെ റിയ പ്രേക്ഷകർക്കിടയിൽ ഇപ്പോഴും സജീവമായി നിൽക്കുകയാണ്. ഏറ്റവും പുതിയ വിശേഷം വിനീത് ശ്രീനിവാസൻ്റെ സിനിമയായ മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സിലെ റിയയുടെ സാന്നിധ്യമാണ്. അത് തിയേറ്ററുകളിൽ ആ സിനിമ നിറഞ്ഞോടുമ്പോൾ റിയയ്ക്കും അഭിമാന നിമിഷമാണ്. റിയ നമ്മോടൊപ്പം ചേരുന്നു. റിയ, സ്വാഗതം. താങ്ക് യു. എന്താണ് പുതിയ വിശേഷം? പുതിയ വിശേഷം മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സ് തന്നെയാണ്. അതില് പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ്. ആ കഥാപാത്രത്തിന്റെ വിശേഷം എന്താണ്? കഥാപാത്രത്തെ കുറിച്ച് ഒരുപാട് എനിക്ക് പറയാൻ പറ്റത്തില്ല. ആനി എന്നാണ് ക്യാരക്ടറിന്റെ പേര്. വളരെ സ്റ്റബേൺ ആയിട്ടുള്ള ഒരു ലേഡിയാണ് അവര്. സിനിമയുടെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പാർട്സ് പോകുന്നത് ഈ ക്യാരക്ടറിലൂടെയാണ്. അത്രേ പറയാൻ പറ്റുള്ളൂ. ബാക്കി മുകുന്ദൻ ഉണ്ണി കണ്ട് എല്ലാരും മനസ്സിലാക്കുക എന്നുള്ളത്. എന്താ മുകുന്ദൻ ഉണ്ണിയെ കുറിച്ച് തിയേറ്ററിൽ അഭിപ്രായം? എന്താ, നല്ല റിവ്യൂസ് ഉണ്ട്. ഫസ്റ്റ് ഡേ മുതൽ നല്ല റിവ്യൂസ് ഉണ്ട്. ഭയങ്കര ഹാപ്പിയാണ് അഭിനവ്. നമ്മുടെ ടീം എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. എക്സ്പെക്ട് ചെയ്തതിലും മുകളിലേക്ക് നല്ല റിവ്യൂസ് കിട്ടുന്നുണ്ട്. സ്പെഷ്യലി മലയാളി ഓഡിയൻസ് ഇങ്ങനെ ഒരു സിനിമ അക്സെപ്റ്റ് ചെയ്തല്ലോ എന്നുള്ളത് വളരെ അധികം സന്തോഷമുള്ളൊരു കാര്യമാണ്. ഈ ഫീമെയിൽ കോട്ടയം 22 ഫീമെയിൽ കോട്ടയത്തിലൂടെയാണ് അല്ലേ റിയ സജീവമാകുന്നത്? അതെ അതെ അതെ. റിലീസ് ആവുന്നത് ആദ്യം 22 ഫീമെയിൽ കോട്ടയമാണ്. അതില് ബോൾഡായ ഒരു കഥാപാത്രം ഇപ്പോഴും പ്രേക്ഷകരുടെ മനസ്സിലുണ്ട്. പല തരത്തിലും ഫഹദ് ഫാസിലിനെ അടക്കം കളിയാക്കുകയും അത്തരത്തിലുള്ള നിരവധി രംഗങ്ങൾ ഒരു കഥാപാത്രം. അവിടേക്ക് എങ്ങനെയായിരുന്നു കഥാപാത്രത്തിൽ എത്തിയത്? എങ്ങനെയായിരുന്നു അത്? ഫസ്റ്റ് സിനിമ ഷട്ടർ ആണ് ആദ്യം ഞാൻ അഭിനയിക്കുന്ന സിനിമ. അങ്ങനെ അവിടെ നിന്നാണ് 22 ഫീമെയിൽ കോട്ടയത്തിലേക്ക് ആഷിക കാസ്റ്റ് ചെയ്യുന്നത്, വിളിക്കുന്നത്. അങ്ങനെയാണ് ടിസ കെ ഇബ്രാഹിം എന്ന ക്യാരക്ടറിലേക്ക് എത്തുന്നത്, 22 ഫീമെയിൽ കോട്ടയം. ഈ ഡബ്ബിങ്ങും പ്രധാനപ്പെട്ട പ്രൊഫഷനാണ്. ഡബ്ബിംഗ് അതായത് അന്യഭാഷാ ചിത്രങ്ങളിലെ പ്രമുഖ നടിമാർക്ക് പോലും ശബ്ദം നൽകുന്ന ആളാണ്. ഏറ്റവും കൂടുതൽ പൊന്നിയിൻ സെൽവനില് തൃഷയ്ക്കടക്കം ശബ്ദം നൽകി. ഇത് ഈ ഡബ്ബിങ് ഒരു പ്രൊഫഷൻ ആക്കിയത് എങ്ങനെയാണ്? അമ്മയുടെ പാത പിന്തുടർന്ന് വന്നതാണോ? അതെ അതെ, അമ്മയുടെ പാത പിന്തുടർന്ന് വന്നതാണ്. അമ്മയുടെ കൂടെ ഡബ്ബിങ് കുഞ്ഞിലെ കാണാൻ പോവായിരുന്നു. അങ്ങനെ ട്രൈ ചെയ്ത് നോക്കി, അങ്ങനെ ചെയ്തു. ഈ അഭിനയമാണോ ഡബ്ബിംഗ് ആണോ കൂടുതൽ ചെയ്യാൻ ഇഷ്ടമുള്ള ജോലി? ഇപ്പൊ എനിക്ക് രണ്ടും ഇഷ്ടമാണ് ചെയ്യാനായിട്ട്. ഡബ്ബിംഗ് കുറച്ചും കൂടെ ഡിഫിക്കൽട്ട് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അഭിനയത്തെക്കാൾ കൂടുതൽ കുറച്ചുകൂടി ചലഞ്ചിങ് ആയിട്ട് തോന്നിയിരിക്കുന്ന ഡബ്ബിംഗ് ആണ്. രണ്ടും എനിക്ക് താല്പര്യമുണ്ട്. ഡബ്ബിംഗ് കുറച്ചും കൂടി ചലഞ്ചിങ് ആയതുകൊണ്ട് കുറച്ചുകൂടെ ഒരു കുടിക്ക് താല്പര്യം കൂടുതൽ ഇപ്പം ഡബ്ബിങ്ങിനോടുണ്ട്. ഈ ചലഞ്ചിങ് എന്ന് പറയുമ്പോൾ ഇപ്പം ഞാൻ പറയാം, അഞ്ചാം പാതിരയിലെ പോലീസ് ഉദ്യോഗസ്ഥയ്ക്ക്, അയ്യപ്പനും കോശിലെ കണ്ണമ്മ, അവരൊക്കെ വളരെ ശക്തമായ കഥാപാത്രങ്ങളായിരുന്നു ആ സിനിമയിൽ. അപ്പോൾ അതേ തരത്തിൽ തന്നെ നമ്മൾ പിടിച്ചു നിൽക്കണം ഈ ഡബ്ബിംഗ് എന്ന് പറയുമ്പോൾ. അപ്പൊ അത് ഒരു വലിയ സ്ട്രഗിളും ഒരു സ്ട്രെയിനും ഒക്കെയാണ് അല്ലേ? ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. ഇവിടെ അവര് ആക്ട് ചെയ്യുന്നതിലും അതിന്റെയും മുകളില് കുറച്ചുകൂടെ നമ്മള് ആ ക്യാരക്ടറിന്റെ വോയിസിൽ കൂടെ നമ്മൾ ആ ബോൾഡ്നെസ്സും അവരുടെ ഇമോഷൻസും ഒക്കെ നമ്മൾ ഡെലിവർ ചെയ്യണമല്ലോ. കുറച്ചും കൂടി ചലഞ്ചിങ് ആണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഡബ്ബിംഗ് എനിക്ക് പേഴ്സണലി ആക്ടിങ്ങിനേലും ഡിഫിക്കൽട്ട് ആയിട്ട് ഫീൽ ചെയ്തിരിക്കുന്ന ഡബ്ബിംഗ് ആണ്. എനിക്ക് എക്സ്പ്ലോർ ചെയ്യാനും എനിക്ക് കുറച്ചും കൂടെ എന്താ പറയാ, എനിക്ക് കുറച്ചും കൂടെ എന്റെ ഇൻപുട്ട് ഇടാനും പറ്റുന്നത് എനിക്ക് ഡബ്ബിങ്ങിലൂടെയാണ്. ഈ ഈ നമ്മൾ ഡബ് ചെയ്യുമ്പോൾ ഈ നടിമാർ അവരുടെ സാന്നിധ്യം ഉണ്ടാകാറുണ്ടോ? അവരുടെ കൂടി അഭിനയ സമയത്ത് ഇവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കാറുണ്ടോ? അതൊക്കെ ഇതിന് സഹായകരമാകാറുണ്ടോ ഈ കഥാപാത്രങ്ങളെ നമ്മൾ അത്തരത്തിൽ പകരുമ്പോൾ? അല്ലെ, ഡബ്ബിങ്ങിന്റെ സമയത്ത് അങ്ങനെ ആർട്ടിസ്റ്റ് ആരും അങ്ങനെ വരാറില്ല. എനിക്ക് ഒരു പ്രാവശ്യം ഒന്ന് രണ്ട് ആർട്ടിസ്റ്റുകളെ ഞാൻ കണ്ടിട്ടുള്ളൂ. അങ്ങനെ അതിഥി ഇടയ്ക്ക് വരാറുണ്ട്. അതിഥി ഇടയ്ക്ക് വന്ന് ഈ ത്രൂ ഔട്ട് ക്യാരക്ടർ ചെയ്യുന്ന ഒരു സിനിമയിൽ ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട്. ഇപ്പം അത് റിലീസായിട്ടില്ല. അപ്പൊ അന്നൊക്കെ അതിഥി ഉണ്ടായിരുന്നു. ചില ഇമോഷൻസും ചില കാര്യങ്ങളും ആ ടൈമിൽ ചിലപ്പം സ്ക്രിപ്റ്റിൽ ഇല്ലാത്ത ഡയലോഗ്സ് ചിലപ്പോൾ കയ്യിൽ നിന്ന് ആഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പം അത് നമുക്ക് എന്താണെന്ന് മനസ്സിലാവാൻ പറ്റാത്ത സമയത്ത് ആ ആർട്ടിസ്റ്റ് വന്ന് നമ്മളെ പറഞ്ഞു തന്ന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ ബാക്കിയെല്ലാം ഡയറക്ടർ ആൻഡ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനും അവരുടെ ഇൻപുട്ടും ആണ് ഡബ്ബിങ്ങിനുള്ളത്. ഈ അയ്യപ്പനും കോശിയിലെ കണ്ണമ്മ അതിന് വളരെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഡബ് ചെയ്ത്. നമ്മൾ ഈ നടിയോട് അവർ തന്നെ ആ തരത്തിൽ ചേർന്ന് നിൽക്കത്തക്ക രീതിയിലുള്ള ഒരു ഡബ്ബിങ്ങും ഒക്കെ ആയിരുന്നു. അതിലെ ഡയലോഗ് പൃഥ്വിരാജിനോട് നേർക്കുന്ന സംസാരിക്കുന്ന ഡയലോഗ് ഒക്കെ ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് ആവർത്തിക്കാമോ? അയ്യോ, രാവിലെ കേൾക്കാനുള്ള കൗതുകം കൊണ്ടാണ്. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. തെറ്റൊക്കെ ഉണ്ടാവും കേട്ടോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ.
അത് കുഴപ്പമില്ല. ഒരു മിനിറ്റ്, എന്റെ അമ്മച്ചി അത്തില്ലല്ലോ അല്ലേ, അതിനെ അങ്ങ് കൊന്നു കളഞ്ഞേക്കട. മോനെ ഓർത്ത് നാണിക്കാതെ ആ പെണ്ണെങ്കിലും ചാവട്ടെ. ഈ 2000 ഈ നമുക്ക് ഈ ഫീമെയിൽ കോട്ടയത്തിന് ശേഷം അത്ര ശക്തമായ ഒരു കഥാപാത്രവുമായി ഒരു പക്ഷേ രംഗത്തെത്താൻ സാധിച്ചില്ല. ഡബിങ്ങിൽ കൂടുതലായി ശ്രദ്ധ ചെലുത്തിയതുകൊണ്ടാണോ അതോ അഭിനയത്തിൽ അത്തരം കഥാപാത്രങ്ങൾക്കായി ശ്രമിക്കാത്തത് കൊണ്ടാണോ? അതേപോലെ തന്നെ ശക്തമായ ഒരു ക്യാരക്ടർ ആണ് ഷട്ടറിൽ ചെയ്തത്. ആദ്യം റിലീസായത് 22 ഫീമെയിൽ കോട്ടയ കടന്നേ ഉള്ളൂ. ഷട്ടറിലെ നൈല എന്ന് പറഞ്ഞൊരു നല്ല വേഷമാണ് ചെയ്തത്, ലാൽസാറിന്റെ മോളായിട്ട് ഒരു കഥാപാത്രം. അത് വളരെ ശക്തമായിട്ടുള്ള ക്യാരക്ടർ ആയിരുന്നു. പിന്നെ ഈ പറയുന്ന പോലെ ചിലപ്പം കിട്ടിയ ക്യാരക്ടേഴ്സിന്റെ ആയിരിക്കാം. എനിക്ക് സിനിമയില് ചെയ്യുമ്പോൾ ചെറുതാണെങ്കിലും ശ്രദ്ധിക്കപ്പെടുന്ന വേഷങ്ങൾ ചെയ്താൽ മതി എന്നുള്ളൊരു ചിന്താഗതിയാണ് എന്റെ. അപ്പം നല്ല ക്യാരക്ടേഴ്സ് വന്നു, അതിന്റെ കൂടെ കിട്ടുന്നത് അങ്ങ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ഈ നമ്മൾ ഇത്തരം ഈ കണ്ണമ്മയെ പോലുള്ള കഥാപാത്രങ്ങൾക്ക് ഡബ് ചെയ്യുമ്പോൾ ആ കഥാപാത്രം ഞാൻ ചെയ്തിരുന്നെങ്കിൽ എന്ന് തോന്നിയ അത്ര ഏതെങ്കിലും കഥാപാത്രമുണ്ടോ? എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് തോന്നിയ ഏതെങ്കിലും കഥാപാത്രമുണ്ടോ? ഉറപ്പായിട്ടും എല്ലാ ക്യാരക്ടേഴ്സിനും ഡബ് ചെയ്യുമ്പോഴത്തേനും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. അത് ഒബ്വിയസ്ലി ഡബ് ചെയ്യുന്ന എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഫീൽ ചെയ്യുന്ന അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം നമ്മള് സ്ക്രീനിന്റെ മുമ്പിൽ ഇല്ലെന്നേ ഉള്ളൂ, ആ ക്യാരക്ടറായിട്ട് തന്നെയാണല്ലോ നമ്മൾ ഡബ് ചെയ്യുന്നത്. അപ്പം ആ ഫീലിംഗ് വന്നിട്ടുണ്ട്. ഈ ഡബിങ് ആർട്ടിസ്റ്റുകളിൽ കൂടുതലും ഈ അഭിനേത്രികളെ ഡബിങ് ആർട്ടിസ്റ്റുകൾ വളരെ കുറവാണെന്നാണ് എൻ്റെ ഒരു ധാരണ. കാരണം ഈ ഡബിങ് മാത്രം പ്രൊഫഷനായി വെച്ചവരാണ്. അപ്പോൾ അങ്ങനെ ഒരു അഭിനേത്രിയും ഡബിങ് ആർട്ടിസ്റ്റുമായി വരുമ്പോൾ ഈ എന്താണ് ഒരു സഹായകരമാണോ? അപ്പോൾ ഈ സംവിധായകരുടെയൊക്കെ ഒരു നിലപാട് എന്തായിരിക്കും അത്തരത്തിലൊരു അഡ്വാൻറ്റേജ് കൂടി ഉള്ളപ്പോൾ? ആദ്യം തന്നെ ഉറപ്പായിട്ടും എല്ലാ ഡബിങ് ആർട്ടിസ്റ്റുകളും നല്ല ആക്ടേഴ്സും കൂടിയാണ്. അത് നമ്മൾ കാണാത്ത കൊണ്ടാണ്. ഉറപ്പായിട്ടും നമ്മൾ അവര് ചെയ്യുന്നതിലും കൂടുതൽ നമ്മൾ എക്സ്പ്രസ് ചെയ്തും അഭിനയിച്ചും ഒക്കെയാണ് നമ്മൾ മൈക്കിന്റെ മുമ്പിൽ നിന്ന് ഡബ് ചെയ്യുന്നത്. പിന്നെ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ ആക്ടിങ് ടൈമിങ്, ഒരു ആർട്ടിസ്റ്റിന്റെ ടൈമിങ് നമ്മൾ മനസ്സിലാക്കുക. എനിക്ക് ഈ ആക്ടിങ് ഉള്ളത് കൊണ്ട് തന്നെ കുറച്ചുകൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, എനിക്ക് ക്യാരക്ടറിലേക്ക് ഇന്നാവാൻ എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നിയിട്ടുണ്ട്. അവരായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനും ഒക്കെ എനിക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട്, അത് ആക്ടിങ് തന്നെയാണ് അതിന്റെ ഒരു ബേസിക് കാര്യം എന്ന് ഫീൽ ചെയ്തിട്ടുണ്ട്. ഈ അന്യഭാഷാ ചിത്രങ്ങൾക്കും ഡബ് ചെയ്യാറുണ്ടല്ലോ. ഇപ്പോൾ തൃഷയുടെ കഥാപാത്രം, അതും പൊന്നിയൻ ശെൽവന്റെ വളരെ ശക്തമായ കഥാപാത്രമാണ്. അപ്പോൾ ഈ ഡയലോഗ് ഡെലിവറി ഒക്കെ അവരുടെ ഭാഷയിൽ അവർ സംസാരിക്കുന്നു. അപ്പോൾ ഈ ചുണ്ടുമായി ബന്ധപ്പെട്ടൊക്കെ വ്യത്യസ്തതയൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്? അത് നമ്മൾ ഡയലോഗ്സ് ആഡ് ചെയ്തും വലിച്ചും, പിന്നെ അവിടെ നിൽക്കുന്നവരെ അതിന് ഇരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവര് നമ്മളെ അതിന് ഹെൽപ്പ് ചെയ്യും, പറഞ്ഞു തരും. എന്റെയും ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്, ഒരു അന്യഭാഷ സിനിമ ഞാൻ ആദ്യമായിട്ടാണ് ഡബ് ചെയ്യുന്നത്. അതും ഇത്രയും ബിഗ് ബഡ്ജറ്റഡ് ഒരു മൂവി ചെയ്യാൻ പറ്റിയതിലും, ഇത്രയും ശക്തമായ ഒരു കഥാപാത്രം ഡബ് ചെയ്യാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷം. അവരുടെ ഒരു ഹെൽപ്പും സപ്പോർട്ടും കൂടിയാണ്. ടൈമിങ് നോക്കുക, നമ്മള് ചില ഡയലോഗ്സ് നമ്മൾ നോർമലി സംസാരിക്കുന്ന പോലെ ആയിരിക്കില്ല, ഒന്ന് വലിച്ചും ലിപ്പ് നോക്കി ആ ടൈമിങ്ങിനനുസരിച്ച് ഒന്ന് ചിലത് ഷോർട്ട് ആക്കേണ്ടി വരും, ചിലത് കുറച്ച് വലിച്ചു പറയേണ്ടി വരും. അത് ആ സമയത്ത് എങ്ങനെയാണ് ആ ക്യാരക്ടറിന്റെ അത് നോക്കിയിട്ട് അവരും ഹെൽപ്പ് ചെയ്യും, നമ്മളെ പറഞ്ഞു തരും. അരുചേട്ടൻ, അജിത്തേട്ടൻ ഒക്കെ പറഞ്ഞ് നമ്മുടെ അവരാണ് അതിന്റെ മലയാളം ഡബിങ് നോക്കിയത്. അപ്പം അവരും നമ്മളെ ഹെൽപ്പ് ചെയ്തു. ഈ സിനിമാ വിശേഷങ്ങൾ, മറ്റ് ഈ അഭിനയ വിശേഷങ്ങളിലേക്ക് വന്നാൽ, ഇപ്പോൾ മുകുന്ദൻ ഉണ്ണിയിൽ നല്ല കഥാപാത്രം ചെയ്തു, മറ്റ് സിനിമകൾ ഏതൊക്കെയാണ് കാത്തിരിക്കുന്നത്? ഏതെങ്കിലും സിനിമകൾ ഷൂട്ടിംഗ് നിലയിലുണ്ടോ? ഇനി റിലീസിനുള്ളത് സൗദി വെള്ളയ്ക്ക December 2. ഈ പറയുന്ന പോലെ വളരെ നല്ലൊരു സിനിമയായിരിക്കും. നമ്മള് ഭയങ്കര പ്രതീക്ഷയിൽ ഇരിക്കുന്ന ഒരു സിനിമയാണ്. IFFIലൊക്കെ സെലക്ഷൻ കിട്ടിയ ഒരു സിനിമയാണ് അത്. December 2 റിലീസ് ഉണ്ട്. തേരെന്ന് പറഞ്ഞ് SG Sinu ഡയറക്ട് ചെയ്യുന്ന ഒരു മൂവി റിലീസിനുണ്ട്. ഇങ്ങനെ കുറച്ച് സിനിമകൾ റിലീസിന് വെയിറ്റ് ചെയ്യുന്നു. പുതിയ സിനിമാ വിശേഷങ്ങൾ 1-2 സിനിമകൾ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്, ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് പുതിയത് ഇതൊക്കെയാണ് റിലീസിന് വെയിറ്റ് ചെയ്തിട്ട്. ശരി, നന്ദി റിയ സാറ. ഏതായാലും ഇത്ര സമയം ഞങ്ങൾക്ക് ചെലവഴിച്ചതിന്. ഇനിയും കൂടുതൽ സിനിമകളിൽ ശബ്ദമായും ഒപ്പം ദൃശ്യമായും ഒക്കെ താങ്കളുടെ സാന്നിധ്യം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.